ഹായ് ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും. ഇന്ന് ഞാനൊരു തോരൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു തോരനാണിത്. ബീൻസും ക്യാരറ്റും കൂടിയാണ് ഞാൻ മിക്സ് ചെയ്തിട്ടാണ് ഈ തോരൻ ഉണ്ടാക്കിയേക്കുന്നത്. ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം. തോരൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 1/2 കിലോ ബീൻസാണ് എടുത്തേക്കുന്നത്. അതേപോലെ 2 ക്യാരറ്റും എടുത്തിട്ടുണ്ട്. ക്യാരറ്റും ബീൻസും കൂടി കൂട്ടിയിട്ടാണ് ഞാൻ തോരൻ ഉണ്ടാക്കുന്നത്. നമുക്കിത് നല്ലപോലെ ചെറുതായി കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുക്കാം. ബീൻസും ക്യാരറ്റും ഞാൻ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തോരൻ ഉണ്ടാക്കാൻ നോക്കാം. തോരൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു മൺചട്ടിയാണ് അടുപ്പത്ത് വെച്ചേക്കുന്നത്. മൺചട്ടി നല്ലപോലെ ചൂടായി വന്നപ്പോൾ ഞാൻ അതിൽക്ക് ഒരു 1/2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഇപ്പം നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിൽക്ക് ഞാനൊരു 1/2 സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് നല്ലപോലെ പൊട്ടി വരട്ടെ. ഇനി ഇതിൽക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 8 ചെറിയുള്ളിയാണ് ഇത്. ചെറുതായി കട്ട് ചെയ്തതാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ ഒരു 4 പച്ചമുളകാണ്, അതും ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് നല്ലപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ വളർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിൽക്ക് ഞാൻ 1 സ്പൂണ് മുളക് ചതച്ചതാണ് ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്. ഞാൻ ഈ പച്ചമുളകിനെ ഒരു കുറവ് കാരണം ഞാനിത് ചേർത്ത് കൊടുത്തേക്കുന്നതാണ്. പിന്നെ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ ചതച്ച മുളക് ചേർത്ത് കൊടുത്തേക്കുന്നത്. ആ മുളകിൻ്റെ ഒന്ന് മുളകിനെയും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമുക്ക് വല്ലാണ്ട് മൂത്ത് കരിയരുത്. നമുക്ക് ഇതിൽക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പച്ചക്കറി ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്ത് വെച്ച ബീൻസ് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ബീൻസും ക്യാരറ്റും കൂടി മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഞാൻ മുഴുവനിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. മൺചട്ടി വെച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഉണ്ടാവുക. അതാണ് ഞാനിപ്പോൾ ഇതിൽക്ക് വെച്ചത്. ഇനി നമുക്ക് ഇതിൽക്ക് ഞാനിപ്പോൾ ഇതിന് ഒരു ബൗള് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നു വെച്ചാൽ ക്യാരറ്റും ബീൻസും ഒന്ന് വേവാനുണ്ടല്ലോ. നമുക്ക് നല്ലപോലെ ഇനി ഇളക്കി കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കണില്ല. എന്നു വെച്ചാൽ ഒന്ന് കുറച്ചൊന്ന് വെന്തതിന് ശേഷം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മതി. അല്ലെങ്കിൽ ഇതൊന്ന് വെന്ത് കിട്ടാൻ പാടാവും. അപ്പം നമുക്ക് കുറച്ച് നേരം വേവിച്ചതിന് ശേഷം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളം ഓപ്ഷൻ വരും. അതുമെല്ലാം കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനൊരു എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നല്ലപോലെ നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയും ചെയ്യുക. നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം. ഇടക്കിടക്ക് ഒന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യാം. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. നമുക്ക് ഇതിൽക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇത് പകുതി 3/4 വേവായിട്ടുണ്ട്. നമുക്ക് ഇതിൽക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. നമുക്ക് ഒന്നുകൂടെ മൂടി വെച്ച് 1 മിനിറ്റ് വേവിച്ചെടുക്കാം. തോരനിൽക്കുള്ള തേങ്ങ നമുക്ക് ഒതുക്കിയെടുക്കാം. അതിന് വേണ്ടി ഞാൻ ഇതിങ് ഒരു 1/2 ബൗള് തേങ്ങയാണ് ഞാൻ എടുത്തത്. ഇത് പിന്നെ 2 പച്ചമുളകും ഞാൻ ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ 2 വലിയ ഉള്ളിയും ചെറുതായി കട്ട് ചെയ്തതാണ്. ഇതും കൂടിയും ചേർത്ത് കൊടുക്കുക. അതേപോലെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുക. ചമ്മന്തിയിൽക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമുക്കൊന്ന് ചതച്ചെടുക്കാം. അരയണ്ട. ഒന്ന് ചമ്മന്തിയും പച്ചമുളകും ഞാനിപ്പോൾ ഇതേപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ആ ബീൻസിൽക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ കുറച്ചും കൂടി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽക്ക് നമ്മൾ നേരത്തെ ഒതുക്കി വെച്ച തേങ്ങ ഇട്ട് കൊടുക്കാം. ഈ തേങ്ങ ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണം. നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം.
നല്ലപോലെ ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ആ തേങ്ങയും ഇതൊക്കെ കൂടി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ഒന്നും കൂടി മൂടി വെച്ച് നമുക്ക് കുറച്ച് നേരം കൂടി ഒരു 2-3 മിനിറ്റും കൂടി നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ആയി വന്നിട്ടുണ്ട്. എന്നാലും ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടി നമുക്കൊന്ന് മൂടി തുറന്ന് വെച്ചങ്ങായിട്ടും 1 മിനിറ്റോളം കുക്ക് ചെയ്യാം. എന്നാന്ന് ചപ്പളം അത് ഡ്രൈ ആയി വരുള്ളൂ, അല്ലെങ്കിൽ ഇതേപോലെ ചെറുതായിട്ടൊരു നനവ് പോലെ വെള്ളം പോലെ ഇങ്ങനെ ഉണ്ട്. വെള്ളമില്ല ഇതിൽ, കണ്ടോ? ഒട്ടും വെള്ളമൊന്നുമില്ല. എന്നാലും ഒന്ന് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയാണ് നമുക്ക് മൂടി തുറന്ന് വെച്ച് 1 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. ബീൻസ് തോന്നി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതിപ്പോൾ റെഡിയായി പടപ്പത്തുനിന്ന് മാറ്റിയിട്ടുണ്ട്. കണ്ട് ഇപ്പോൾ നല്ലപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇതേപോലെ മൺചട്ടിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവരും നമുക്ക് ഒരുമിച്ച് തന്നെ ഇട്ടങ്ങായിട്ടും വേവിച്ചെടുത്താൽ മതി. നമ്മൾ വേറെ ഒന്ന് കാച്ചി ഒഴിക്കണം, അങ്ങനെ ഒന്നുമില്ല. ആദ്യം തന്നെ ഒക്കെ കാച്ചിട്ടാണ് ഞാൻ ഈ ബീൻസും ക്യാരറ്റൊക്കെ ഇട്ട് കൊടുത്തത്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിനി പുതിയ വീഡിയോകൾ കാണുന്നത് വരെ ഓക്കെ ബൈ.